നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മത തീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള അബ്ദുൽ നാസർ മഹദനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രസ്താവന നിങ്ങൾ കേട്ടില്ലേ? ആ വ്യക്തിയുടെ പാർട്ടിയായിട്ടുള്ള PDP പൂർണ്ണ പിന്തുണ ഇടത് സ്ഥാനാർത്ഥികൾക്ക് എന്ന പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. ആ ഒരു വാർത്ത വന്നിട്ട് ഒരു 24 മണിക്കൂറാണിപ്പോൾ പിന്നിട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ 24 മണിക്കൂറ് പിന്നിട്ടിട്ടും നമ്മുടെ കേരളത്തിലെ എത്ര ഇടത് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ട് ഞങ്ങൾക്ക് മതതീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള ഈ അബ്ദുൽ നാസർ മഹദനിയുടെ പാർട്ടിയുടെ ഒരു വോട്ടും വേണ്ട എന്ന് എന്തുകൊണ്ടാണ് ഇടത് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാത്തത്? നമുക്കൊക്കെ തന്നെ അറിയാം, രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പാർട്ടിയായിട്ടുള്ള സുഡാപ്പികളുടെ STPIയുടെ വോട്ടുകളും UDFനാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് UDFൻ്റെ നേതൃത്വം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട, പക്ഷേ ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് അയകുയമ്പൻ നിലപാട് എന്നൊക്കെയല്ലേ ഇതിനൊക്കെ പറയേണ്ടത്? നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് മുസ്ലിം മത തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ പകുതി വോട്ട് ഇടതിനും പകുതി വോട്ട് UDFനും കൊടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇടത് സ്ഥാനാർത്ഥികൾ ഈ ഒരു സമയം വരെ മതവർഗീയ പാർട്ടിയായിട്ടുള്ള PDPയുടെ വോട്ട്, ഒരു വോട്ടും വേണ്ട, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് ഒരു പ്രഖ്യാപനം പോലും ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഈ ഒരു സമയം വരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അബ്ദുൽ നാസർ മഹദനിയൊക്കെ ആരാണ്? നമ്മുടെ കേരളത്തിൽ റെക്കോർഡിംഗ് വീഡിയോ ഒക്കെ എടുത്ത് സകല പ്രഭാഷണങ്ങളും വീഡിയോ റെക്കോർഡിങ്ങുകളിലേക്കൊക്കെ വരുന്നതിന് മുമ്പെയാണ് ഈ അബ്ദുൽ നാസർ മഹദനി നമ്മുടെ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ പ്രസംഗിച്ച് വർഗീയമായിട്ട് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് വർഗീയ വിഷം തുപ്പി നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അബ്ദുൽ നാസർ മഹദനി എന്നൊക്കെ പറയുന്നത്. ഈ അബ്ദുൽ നാസർ മഹദനിയാണ് ഇപ്പോൾ പൂർണ്ണ പിന്തുണ ഇടതു മുന്നണിക്ക് കൊടുത്തിട്ടുള്ളത്. റെക്കോർഡിങ്ങുകളൊക്കെ വളരെ ചുരുക്കം നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ തന്നെ കുറച്ചു പ്രസംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുള്ളതിൻ്റെ റെക്കോർഡുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലുണ്ട്. അതൊന്ന് അബ്ദുൽ നാസർ മഹദനി സ്പീച്ച് എന്നീ ആരെങ്കിലുമൊക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ചെറിയ ഭാഗം കേട്ടാൽ മതി എത്രത്തോളം മത തീവ്ര ചിന്താഗതിക്കാരനാണ്, എത്രത്തോളം നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ഈ വ്യക്തിയുടെ ചെറിയൊരു ഭാഗം കേട്ടാൽ മാത്രം മതി. അത്തരം വർഗീയ ഭിന്നിപ്പിൻ്റെ പ്രസംഗം വിളിച്ചു പറഞ്ഞ് നടക്കുന്ന അബ്ദുൽ നാസർ മഹദനി ഇടതുപക്ഷത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ട് ഈ സ്ഥാനാർത്ഥികൾ, ഇടത് സ്ഥാനാർത്ഥികൾ ഈ ഒരു സമയം വരെ ഞങ്ങൾക്ക് ആ വർഗീയ വോട്ട് വേണ്ട എന്നുള്ള നിലപാടെടുത്തിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പിന്തുണകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പകുതി, അതായത് മതതീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ പകുതി വോട്ട് ഇടതിന്, അതിലെ ബാക്കി പകുതി വോട്ടുകൾ രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ സുഡാപ്പികളുടെ വോട്ട് UDFന് വലതിനും കൊടുത്ത് ഇവിടെ ഒരു കൃത്യമായിട്ട് വർഗീയ വോട്ട് കിട്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇടതും വലതും വിജയിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയുക.